നമസ്കാരം. വയലൻസ് 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 ഇതൊരു സിനിമ ഡയലോഗാണ്. കന്നഡ സിനിമയായിട്ടുള്ള KGFലെ നായകൻ്റെ അല്ലെങ്കിൽ വില്ലൻ്റെ ഒരു ഡയലോഗാണ്. ഇതാ സിനിമയിൽ മാത്രമല്ല ഇപ്പോൾ യോജിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്, വയലൻസ് വയലൻസ് വയലൻസ്. CPMൻ്റെ ദേശീയ സമ്മേളനത്തോട് അനുബന്ധിച്ചു അവർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരുന്ന കേരയിൽ കുറ്റിയടിക്കൽ, മഞ്ഞ കുറ്റിയടിക്കൽ മഹാമഹം വീണ്ടും പൂർവാധികം ശക്തിയോടെ 11 ദിവസത്തിന് ശേഷം, അതായത് സമ്മേളനം കഴിഞ്ഞ് 11 ദിവസത്തിന് ശേഷം ആരംഭിച്ചിരിക്കുന്നു, പുനരാരംഭിച്ചിരിക്കുന്നു. കണ്ണൂരിലും തിരുവനന്തപുരത്തും അതിനോടനുബന്ധിച്ച് അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. നമ്മുടെ കേരള പോലീസിൻ്റെ ഇപ്പോഴത്തെ പ്രധാന പണി എന്ത് എന്ന് ചോദിച്ചാൽ മഞ്ഞക്കുറ്റിക്ക് കാവലിരിക്കുകയാണ് അവരുടെ പ്രധാന പണി. പാലക്കാട് ഒരു കൊലപാതകം നടന്നു, സ്വാഭാവികമായിട്ടും മുൻ അനുഭവം ഉള്ളതിനാൽ പകരത്തിനൊരു കൊലപാതകം നടക്കുമെന്ന് ഏത് പോലീസുകാരനും അറിയാമായിട്ട് പോലും അത് തടയാൻ അവർക്ക് പറ്റിയില്ല. പകരം പിണറായി വിജയൻ്റെ മഞ്ഞക്കുറ്റിക്ക്, കേരയിൽ മഞ്ഞക്കുറ്റിക്ക് കാവലിരിക്കുകയാണ് അവർ. ഇന്നും അത് തന്നെയാണ് പണി. ഇന്ന് കാവലിരിക്കാനല്ല പോയെ, കുറ്റി അടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ അതിനെതിരെ സമരമുണ്ടായിരുന്നു. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു കാണും, ഒരു പോലീസുകാരൻ കാലുയർത്തി ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ അടിനാഭി നോക്കി ചവിട്ടുന്നു. ചവിട്ടുകൊണ്ട് ആൾ തിരിഞ്ഞു നോക്കുന്നു, എന്തിനാണ് ഈ പോലീസുകാരൻ എന്നെ ചവിട്ടിയെന്ന് അയാൾ ഒരു മാത്ര ചിന്തിച്ചു പോകുന്നു. അയാൾ എന്തെങ്കിലും അക്രമം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, പക്ഷേ ഈ പോലീസുകാരൻ ചെന്നങ്ങ് ചവിട്ടിയൊക്കെയാണ്. ഈ ചവിട്ടെല്ലാം കഴിഞ്ഞു ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും അത് ലൈവായിട്ടും അല്ലാതെയും തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോഴതാ വി ഡി സതീശനെ പറ്റി കോൺഗ്രസ്സുകാർ പോലും പറയുന്നത് ഗുഡ് ഫോർ നത്തിങ് എന്നാണ്. ആള് നല്ല ആളൊക്കെ മെടുക്കനൊക്കെയാണ്, പക്ഷേ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. ഒരു എന്താ പറയുക, ഒരു വയലൻസ് ഒന്നുമല്ല, ഒരു സമാധാനമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാൾ എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പൊതുവെ പറയുന്നത്. പക്ഷേ ആ വ്യക്തിയും ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണാൻ വന്നപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഇനി ഒരു കോൺഗ്രസ്സുകാരൻ്റെ നേരെ ഒരു പോലീസുകാരൻ ചവിട്ടാൻ വേണ്ടി കാലുയർത്തിയാൽ 3 വട്ടം അയാൾ ചിന്തിക്കണം, ആലോചിക്കണം, പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. VD സതീശനൊക്കെ ഇങ്ങനെ പറയുമോ? K സുധാകരൻ പറയുമെന്ന് എല്ലാവർക്കും അറിയാം, അദ്ദേഹം അതും അതിൻ്റെ അപ്പുറമൊക്കെ പറയും. പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ട് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അണിയെ അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ തൻ്റെ ഇടം ഉള്ള ആളാണ് അദ്ദേഹം. മുൻകാലങ്ങൾ ചെയ്തിട്ടുമുണ്ട്, ഇനിയും ഒരുപക്ഷെ ചെയ്യുമായിരിക്കും. പക്ഷേ VD സതീശൻ അത് പറഞ്ഞപ്പോഴാണ് അത്ഭുതമായി പോയത്. VD സതീശനെ പോലെ ഒരാൾ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ എല്ലായിടത്തും വയലൻസാണ്. അപ്പോൾ അദ്ദേഹം ഈ പരാമർശം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും ചോദിച്ചു, ഭീഷണിയാണോ? VD സതീശൻ ഒരു മടിയും കൂടാതെ പറയുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ ഭീഷണിയാണ് എന്ന് തന്നെ കൂട്ടിക്കോളൂ എന്ന്. ഇവിടുത്തെ പോയിൻ്റ് കോൺഗ്രസ് എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നതല്ല, അത് പറയാൻ ആ കോൺഗ്രസ് നേതാവിന് ആർജവം ഉണ്ടായി എന്നാണ്. ഇനിയൊരു കോൺഗ്രസ്സുകാരൻ്റെ നേരെ പോലീസ് കാലുയർത്തിയാൽ 3 വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ ഉയർത്താമോ, പ്രത്യാഘാതം ഗുരുതരമായിരിക്കൂ എന്ന് VD സതീശന് പോലും പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ റിസൾട്ട് കിട്ടുന്ന ഏക രാഷ്ട്രീയ ശൈലി ഇതാണ്, ഇതാണ്, ഇത് മാത്രമാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ CPM എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്ന് നോക്കിയാൽ മാത്രം മതി, നിങ്ങളുടെ എല്ലാ സംശയവും മാറും. ഈ അടിയും അടിക്ക് ബദലായിട്ടുള്ള തിരിച്ചടിയും കൊടുത്ത് തന്നെയാണ്, അല്ലാതെ നല്ല രാഷ്ട്രീയമൊന്നും കളിച്ചൊന്നുമല്ല CPM ഇവിടം വരെ എത്തിയത്. കണ്ണൂർ മാലപ്പുഴ തന്നെയാണ്, കണ്ണൂർ ലോബി അല്ലെങ്കിൽ കണ്ണൂർ കോട്ട, ആലപ്പുഴ കോട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ CPMൻ്റെ? എന്താണ് കണ്ണൂരിലുള്ള രാഷ്ട്രീയ ശൈലി എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അടിക്ക് തിരിച്ചടി. CPMൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി പോലും 10 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ എത്ര പോലീസുകാരൻ്റെ മുന്നിലും നെളിഞ്ഞു പിടിച്ച് നിൽക്കുന്ന കാണാം, പോലീസ് സ്റ്റേഷനിൽ കയറി പോലും ഇറക്കിക്കൊണ്ട് വരുന്ന കാണാം. നിയമമൊക്കെ പിന്നെ അവർക്ക് അപ്പുപ്പം താടി പോലെ തട്ടിക്കളിക്കാനുള്ള സംഗതി മാത്രമാണ്. ഒരു കൊച്ചു സ്ഥലത്താണ് എങ്കിൽ കൂടി അതാണ് അവരുടെ ശൈലി. ആ ശൈലിയിലേക്ക് പോകാനാണ് VD സതീശൻ്റെ കോൺഗ്രസും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് VD സതീശനെ പോലെ ഒരാൾക്ക് പോലും പോലീസ് ചിന്നി ചവിട്ടാൻ ശ്രമിച്ചാൽ 3 വട്ടം ആലോചിക്കണം, അല്ലെങ്കിൽ ഗുരുതരമായിരിക്കും പ്രത്യാഘാതം എന്ന് പറയേണ്ടി വന്നത്. ഭീഷണിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ ഭീഷണി തന്നെയാണെന്ന് ഉറപ്പിച്ചും പറയുന്നത്. കാര്യം കോൺഗ്രസ്സുകാരനാണ് എങ്കിലും VD സതീശൻ നന്നായിട്ടറിയാം ഈ പ്രഭുത്വത എന്നൊക്കെ ചുമ്മാ പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രഭുത്വതയില്ല. ഇവിടെ ചിലവാകുന്ന ഏക രാഷ്ട്രീയ ശൈലി അതാണ്, അല്ലാതെ നല്ല രാഷ്ട്രീയമൊന്നും ഇവിടെ ചിലവാകത്തേ ഇല്ല. നോക്കിക്കോ, ഈ ഒരൊറ്റ സംഭവത്തിന് ശേഷം VD സതീശൻ ഇന്നലെ വരെ ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ ഫാൻസ് ആയിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്.
ഇനി ഉണ്ടാകാൻ പോകുന്ന അണികളുടെ എണ്ണവും കൂടുതലായിരിക്കും ഒറ്റ ഡയലോഗിന് ശേഷം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങ് കർണാടകയിൽ ചെന്നിട്ട് അവിടെ കിടന്നിട്ട് അവിടെ മലയാളം അറിയാവുന്നവർ വരെ കുറവാണ്, എന്നിട്ടുകൂടി അവിടെ നിന്നിട്ട് തള്ളി മറിച്ച് നമ്മളെല്ലാവരും കേട്ട് ട്രോളാക്കിയതാണ്. ഇന്ദ്രനോ ചന്ദ്രനോ അങ്ങനെ ഒരു ഡയലോഗ്. പിന്നെ ഊരിപ്പിടിച്ച വാള് ഉയർത്തിപ്പിടിച്ച കത്തിയുടെ ഇടയിൽ കൂടെയൊക്കെ നടന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു തള്ളായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് നിരവധി തള്ളുകൾ അദ്ദേഹം പലതവണയായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരേ പ്രായക്കാരാണെങ്കിലും ആ ചെറുപ്പക്കാരനെ, അതായത് കെ സുധാകരനെയാണ് പറഞ്ഞത്, എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ അവൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യേക ഒരു ആക്ഷൻ കാണിച്ചു, അവൻ കിടുങ്ങിപ്പോയി. ഏതാടാ ഇവൻ വിളിച്ചുകൊണ്ട് പോടാന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയാ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ഒരു വേറൊരു തള്ള്. ഇതൊക്കെ നടന്നതാണോ അല്ലയോ എന്നുള്ളതല്ല, ഇത്തരക്കാരുടെ അണികളെ കോരിത്തെരിപ്പിക്കാൻ ഇതുപോലുള്ള ഡയലോഗ് ആവശ്യമാണ്. അതാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ രീതി. ആ രീതിയിലേക്ക് പോകാനാണ് കോൺഗ്രസ്സുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രഭുത്വതയൊക്കെ വട്ടപൂജ്യമാണ് കേരളത്തിൽ. കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളെ പറ്റിക്കാൻ ഇതാണ് വിജയിച്ച ഒരു രാഷ്ട്രീയ ശൈലി ഇവിടെ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാഞ്ഞിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്നത്. അതേ ശൈലിയിലേക്ക് പോകാനാണ് കോൺഗ്രസ്സുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BD സതീശന് പോലും ഇതേപോലൊരു മാസ് ഡയലോഗ് അടിക്കേണ്ടതെന്ന്. ഓർക്കുക, കഴിഞ്ഞ ദിവസം ഈ BD സതീശനും പിണറായി വിജയനും മച്ചാനും മച്ചാനുമായി ചേർന്ന് കൈകോർത്ത് അവിടെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഉമ്മൻചാണ്ടിയുണ്ട്, എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചിരുന്ന് ഈന്തപ്പുഴവും ബിരിയാണിയൊക്കെ കഴിഞ്ഞ ദിവസവും കൂടെ കഴിച്ചതുള്ളൂ ഇഫ്താർ വിമെന്ന് വിരുന്ന്. അതിൻ്റെ കൂടെ പോർക്കി കുത്തി പിണറായി വിജയൻ BD സതീശന് ഭക്ഷണം വായു വെച്ചു കൊടുക്കുന്നു, തിരിച്ചു ചെയ്യുന്നു, എന്തൊക്കെ അംഗമായിരുന്നു, എന്നിട്ട് ഇന്നിറങ്ങി വന്നിട്ട് അടിച്ച ഡയലോഗ് കേട്ടത്. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലായത്? കേരളത്തിലെ മലയാളികളുടെ രാഷ്ട്രീയ പ്രഭുത്വത വട്ടപൂജ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.